ഏറെ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ശേഷം കുറവലങ്ങാട് ടൗണിൽ ആരംഭിച്ച ഗതാഗത പരിഷ്കാരം ഒരു വർഷം പിന്നിട്ടു. കഴിഞ്ഞ ജൂലൈ 5-നാണ് കുറവലങ്ങാട്ട് ഗതാഗത പരിഷ്കാരങ്ങൾക്ക് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റങ്ങൾ ഉണ്ടായത്. ഗതാഗത പരിഷ്കാരത്തിന്റെ ഭാഗമായി പ്രധാനമായും വൈക്കംപാല റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ പള്ളിക്കവലിലെത്തി യാത്രക്കാരെ കയറ്റിയിറക്കണമെന്നതായിരുന്നു പ്രധാന നിർദ്ദേശം. ഇത് ആയിരക്കണക്കായ യാത്രക്കാർക്ക് ഏറെ നേട്ടമായതിനാൽ തന്നെ പരിഷ്കാരങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുകയും ചെയ്തു. കുറവലങ്ങാട്ടെ വിവിധ വിദ്യാലയങ്ങളിലേക്കും ആശുപത്രികളിലേക്കും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കും എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാർക്ക് ഈ പരിഷ്കാരം ഏറെ സഹായകരമായിരുന്നു. വൈക്കത്ത് നിന്നും പാലായിൽ നിന്നും വരുന്ന ബസ്സുകൾ കുറവലങ്ങാട് പള്ളിക്കവലയിലുള്ള ബസ് ടെർമിനലിലെത്തി യാത്രക്കാരെ കയറ്റിയിറക്കി ബൈപ്പാസ് റോഡിലൂടെ സർവീസ് നടത്തുന്നു എന്നതായിരുന്നു ഈ പരിഷ്കാരത്തിന്റെ ഏറെ നേട്ടം. പരിഷ്കാരം ഒരു വർഷം പിന്നിട്ടുവെങ്കിലും പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെടുത്തി പഞ്ചായത്ത് നടപ്പിലാക്കേണ്ടിയിരുന്ന നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം റോഡും ബൈപ്പാസ് റോഡും സന്ധിക്കുന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ഷെഡ് പണിതീർക്കണമെന്ന ജനകീയ ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ചെറുവിരൽ അണക്കാൻ തയ്യാറായിട്ടില്ല. പഞ്ചായത്ത് ആവശ്യപ്പെട്ടാൽ സ്പോൺസർമാരെ കണ്ടെത്തി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയും എന്നിരിക്കെയാണ് പഞ്ചായത്തിന്റെ മെല്ലപ്പോക്കും മൗനവും എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട് കഴിയുന്നുണ്ട്. ഇത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ട് ഉളവാക്കുന്നുണ്ട്. പെരുമഴയത്തും പൊരുവെയിലും ഇവിടെ പെരുവഴിയിൽ നിന്ന് ബസ്സിൽ കയറേണ്ടുന്ന അവസ്ഥയാണ് യാത്രക്കാർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ പരിഷ്കാരത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ബൈപ്പാസ് പൂർത്തീകരണം നടക്കേണ്ടതുണ്ട്. എന്നാൽ വലിയതോടുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങളും നിയമ നടപടികളും മൂലം ബൈപ്പാസ് നിർമ്മാണം മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. കുറവലങ്ങാട് സെൻട്രൽ ജംഗ്ഷനിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചെങ്കിലും വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനോ ഗതാഗതം നിയന്ത്രിക്കുന്നതിനോ മുഴുവൻ സമയം ഇവിടെ പോലീസിന് സേവനം ലഭ്യമായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. പഞ്ചായത്തിന്റെ അലംഭാവമാണ് പ്രധാനമായും ഒരു വർഷം പിന്നിടുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന പ്രധാന ആരോപണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.